ഹായ് ഗായ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബ്രിക്കറ്റ് അപ്പ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റിയൽമിയുടെ ബാൻഡാണ്. അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ബോക്സാണ് കാണാൻ സാധിക്കുന്നത്. ഈ ബോക്സ് നമുക്ക് ഇങ്ങനെ തുറന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബാൻഡ് കാണാൻ സാധിക്കും. റിയൽമിയുടെ സം സ്റ്റാർട്ടപ്പ് ഗേറ്റ്സ് ആൻഡ് സ്റ്റാർട്ടിംഗ് ഗേറ്റ്സ് ആണ് ഇതിലുള്ളത്. ഫാൻസി ആയിട്ടൊന്നുമില്ല, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയിട്ടുള്ള ഒരു ബാൻഡിൻ്റെ ഗൈഡ് മാത്രമാണ്. ബോക്സിൽ ഇത് മാത്രമാണുള്ളത്, ബോക്സിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ബോക്സ് മാറ്റി വയ്ക്കാം. സോ ഗൈസ്, ഇതാണ് റിയൽമിയുടെ ബാൻഡ്. നമുക്ക് ഈ താഴത്തെ ഈ ഒരു പോയിന്റിലൂടെയാണ് നമുക്ക് സിംഗിൾ വെർച്വൽ ബട്ടൺ ആണത്. ഈ ബട്ടൺ വെച്ചിട്ടാണ് നമ്മൾ ഈ ബാൻഡ് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ഈ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. സ്ട്രാപ്പ് ഡെഫിനറ്റ്ലി നോട്ട് സിലിക്കൺ, സിലിക്കൺ അല്ല, പക്ഷെ ഒരു പ്ലാസ്റ്റിക് ഫീലാണ് ഇതിന് വരുന്നത്. എനിക്കിതിപ്പോൾ നോക്കിയിട്ട് മനസ്സിലാവുന്നത് ഇതൊരു സിലിക്കൺ ടൈപ്പ് അല്ല, എം ഐ ബാൻഡിൽ വരുന്ന പോലത്തെ ഒരു സിലിക്കൺ ടൈപ്പ് അല്ല, പക്ഷേ ഇതിൽ വരുന്നത് ഒരു സ്ട്രാപ്പ് ഹുക്ക് വന്നിട്ട് തീർച്ചയായിട്ടും ഒരു മെറ്റലാണ്. ബാക്ക് സൈഡിൽ നമുക്ക് ഹെയർ ട്രൈഡ് സെൻസറിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ആദ്യം തന്നെ ഫ്രണ്ട് ഡിസ്പ്ലേയിൽ നോക്കുക. ഫ്രണ്ട് ഡിസ്പ്ലേ വന്നിട്ട് 1 inch സ്ക്രീനാണ്. സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 80x160 എന്ന റെസൊല്യൂഷനാണ്. പിന്നീട് നമുക്ക് ഇതിൽ വിർച്വൽ ബട്ടൺ ആയിട്ടാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിർച്വൽ ബട്ടൺ ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. സിംഗിൾ വിർച്വൽ ബട്ടണാണ്. താഴത്തെ ഈ ഒരു ബട്ടൺ വെച്ചിട്ടാണ് നമ്മൾ ഈ വാച്ച് ടോട്ടലി കൺട്രോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പിന്നീട് പറയാനുള്ളത് ഇതിലെ സെൻസേഴ്സ് ആണ്. നമുക്ക് ബാക്കിലൊരു ഹെർട്ട് റേറ്റ് സെൻസർ വരുന്നുണ്ട്. അതേപോലെ ഒരു 3 accelerometer സെൻസറും ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. സോ ഒരു ഹെർട്ട് റേറ്റ് സെൻസറുണ്ട്, പിന്നീട് ഒരു 3 axis accelerometer സെൻസറും ഇതിൽ വരുന്നുണ്ട്. കളേഴ്സ് അവൈലബിൾ ആയിട്ട് വരുന്നത് സ്ട്രാപ്പിലാണ്. യെല്ലോ വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, ഗ്രീൻ വരുന്നുണ്ട്. 1.5 meter വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ചാർജ് ചെയ്യണമെന്നുള്ളപ്പോൾ ഈ സ്ട്രാപ്പ് ഊരുക. സ്ട്രാപ്പ് ഊരി കഴിയുമ്പോഴത്തേക്കും ഈ പോയിൻ്റ് നമ്മുടെ USB കണക്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പോയിൻ്റാണ്. ഫ്രീക്വൻ്റ്ലി ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഇതിൽ നിന്ന് ഊരി ഊരി എടുത്തു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് ഇതിൽ നിന്ന് ലൂസ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കൊരു ഫീല് അല്ലെങ്കിൽ ഒരു വൈബ് കിട്ടി. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇത് ബാറ്ററി യൂസ് ചെയ്തപ്പോൾ എനിക്ക് 7 to 10 days പീക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫുൾ ടൈം യൂസ് ചെയ്യുമ്പോഴാണ് ഈ 7 to 10 days. നിങ്ങൾ സ്റ്റാൻഡ് ബൈ മോഡിലാണ് യൂസ് ചെയ്യാത്, റെയറായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2 ആഴ്ചയിൽ കൂടുതൽ ഇത് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ ഗായ്സ്, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ദിസ് ഈസ് വിവേക് സൈനിങ് ഓഫ്. ബൈ.